ഡെയിലി നല്ല രീതിയിൽ എമൗണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജെനുവിൻ ആപ്പാണ് ടി പി പ്ലേ. ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഹോം പേജ് ടി പി പ്ലേയുടെ. അതിലെ ഓറിജിനൽസ്, ലോട്ടറി, ഓറിജിനൽ സ്ലോട്ട്സ് അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. അല്ല, ഓറിജിനൽസിലെ ഏവിയേറ്റർ എന്ന ഗെയിമാണ് നമുക്ക് നല്ല ഹൈ രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഗെയിം. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആപ്പ് കളിക്കാൻ നമുക്ക് കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം 100 രൂപ മുതൽ മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗെയിമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് ചെറിയ എമൗണ്ടിൽ കളിച്ച് തുടങ്ങി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം ഹൈ എമൗണ്ടിലേക്ക് ഇടാം, പൈസ ഇടാം എന്ന് മാത്രമാണ്. അപ്പോൾ ഒരു 100 രൂപ 500 രൂപ അതൊക്കെയാണ് ഞാൻ പറയുന്നുള്ളൂ. അത്ര ഇട്ട് നിങ്ങൾ ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ എമൗണ്ട് എടുക്കാവുന്നതാണ്. ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാം. ഇതിലൊരു ഫ്ലൈറ്റ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് തൊട്ട് അത് ഡിസപ്പിയർ ആവുന്നത് വരെ അതിൻ്റെ നമ്മളിടുന്ന എമൗണ്ടിൻ്റെ ഇരട്ടി അതിങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ എവിടെ വെച്ചാണ് നമുക്ക് ഇപ്പോൾ ഡിസപ്പിയർ ആവുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ അതിന് മുമ്പ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇരട്ടി ക്യാഷ് കിട്ടുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 14 ഇരട്ടി വരെ ക്യാഷ് പോയി. ഇപ്പോൾ നമ്മളൊരു 10 രൂപയാണ് ഡെപ്പോസിറ്റ് ബെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 13ലോ 14ലോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 140 രൂപ ഈ ഗെയിമിൽ നിന്ന് കിട്ടുന്നു. ഈ ഒരു എക്സാമ്പിൾ ഞാൻ 10 രൂപ ഇട്ടു ബെറ്റ് വെച്ചപ്പോൾ ഞാനൊരു 2 ആയപ്പോൾ തന്നെ എനിക്ക് തോന്നി 2 ആയപ്പോൾ പോകുന്നു. അപ്പം ഞാൻ വിഡ്രോ ചെയ്തു. അപ്പോൾ എനിക്കതിൽ നിന്ന് 22 രൂപ കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം കൂട്ടാം. മിനിമം ബെറ്റ് വെക്കേണ്ട തുക 10 രൂപയാണ്. പിന്നെ ഈ ഗെയിം കളിക്കുമ്പോൾ ഇതിനൊരു റൗണ്ട് ഹിസ്റ്ററി ഉണ്ട്. മുകളിൽ എത്ര വരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ 1.36 വരെ പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയും കുറവും വരാം കൂടുതലും വരാം. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളി ഒരു ലക്ക്, ഒരു ഭാഗ്യ നിർഭാഗ്യ കളിയാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് നമുക്കൊരു ഈ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, റൗണ്ട് ഹിസ്റ്ററിയുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇനി അടുത്തത് കൂടുകയാണോ കുറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ചെയ്യുന്ന ക്യാഷ് ഔട്ട് ചെയ്യുന്നത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 രൂപ നമുക്കിടുന്നെങ്കിൽ അതിൻ്റെ 1.36 ഇരട്ടി ആവുന്ന സമയത്ത് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡ്സ്, ഓരോ 10 സെക്കൻഡ്സും കഴിയുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നത്. അപ്പോൾ ഞാനിത് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചെന്ന് കണ്ടല്ലോ. ഇപ്പോൾ 1.36 ആയപ്പോഴത്തേക്കും ക്യാഷ് ഔട്ടായി, എനിക്ക് ആ എമൗണ്ട് കിട്ടി. ഇത് 1.58 വരെയാണ് ആ ഫ്ലൈറ്റ് പോയത്. അപ്പോൾ എനിക്ക് അത് ലാഭമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും അധികം എമൗണ്ട്, ചിലതിൽ നമുക്ക് 20% ഇരട്ടിയൊക്കെ കയറും നമുക്ക്, പക്ഷെ അത് ഗസ് ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 ഒക്കെ ആകുമ്പോൾ വിഡ്രോ ചെയ്യുന്നതാണ് നല്ലത്. ചില പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു 6 above അല്ലെങ്കിൽ 10 above ഒക്കെ പോകുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും വെറൈറ്റി ക്യാഷ് കിട്ടും. ഇപ്പം ഈ കൂടുതലും 10 രൂപ വെച്ച് കളിക്കുക, അല്ലെങ്കിൽ നമുക്ക് 20 രൂപ ഒക്കെ ഇടുകയാണെങ്കിൽ ഇരട്ടിയാണെങ്കിൽ 40 രൂപ നമുക്ക് എക്സ്ട്രാ, ഈ 2x ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിൽ കണ്ടോ ധാരാളം നമ്മൾ വിഡ്രോ ചെയ്തില്ല. നമുക്കൊരു ഏകദേശം ഗസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പൊങ്ങുന്നുണ്ട്, മീൻസ് ടേക്ക് ഓഫ് ആവുന്നുണ്ട്. ഇപ്പോൾ 24ലൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ചു നോക്കണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ച് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ പക്ഷേ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ജെനുവിൻ ആപ്പാണ്, നമ്മുടെ ക്യാഷ് അല്ലാതെ ഫ്രോഡലായിട്ടൊന്നുമില്ല. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. ഇത് വിഡ്രോ ഓപ്ഷൻ കൊടുത്ത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ വിത്തിൻ 2 hours എക്സ്ട്രാ വേറെ ടാക്സോ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ വിഡ്രോ കൊടുക്കുന്ന എമൗണ്ട് ഡയറക്റ്റ്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വിത്തിൻ 2 hours വരുന്നതാണ്. ഇതിലേക്ക് ഇടാനും സുഖമാണ്. നമുക്ക് UPI വഴി, നമ്മൾ ഗൂഗിൾ പേ വഴിയോ Paytm വഴിയൊക്കെ നമുക്ക് ഇതിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഈ ഒരു ആപ്പിൽ കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഗെയിംസും കളിക്കാൻ നിങ്ങളോട് പറയുന്നില്ല. ഈ ഏവിയേറ്റർ എന്ന് പറഞ്ഞ ഗെയിമാണ് കുറച്ചും കൂടി ക്യാഷ് ഉണ്ടാക്കാനും കുറച്ചും കൂടി സേഫായിട്ടും എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുക. ഈ ഏവിയേറ്ററിൻ്റെ തന്നെ പല ഓപ്ഷൻസ് ഇതിലുണ്ട്.
ഓരോ 10 സെക്കൻഡ്സിൽ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഉണ്ട്, 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അതല്ലാതെ കൂടുതൽ വേറൊരു ഏവിയേറ്റർ കുറച്ച്, ഇതിൽ കുറച്ച് ഐ മീൻസ് ബെറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ കുറച്ചും കൂടി കുറവാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഏവിയേറ്ററിൻ്റെ തന്നെ. അതിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതും കൂടാതെ നമ്മൾ പുതിയ മീൻസ് പുതിയ രജിസ്റ്റർ ചെയ്ത ന്യൂ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അതിലേക്ക് നമുക്കൊരു വെൽക്കം ബോണസ് പോലെ ചെറിയൊരു പെർസെൻറ്റേജ് എമൗണ്ട് കിട്ടും. നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് എമൗണ്ടിൻ്റെ ഒരു 20% നമുക്ക് എക്സ്ട്രാ ബോണസായിട്ട് കിട്ടും. അല്ലാതെ ഇപ്പോൾ 100 മീൻസ് 1000 ആണ് ഇടുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു സ്പിന്നിൻ ചെയ്യുന്ന ഓപ്ഷൻസും കുറേ എക്സ്ട്രാ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതേ ഒരു മെത്തേഡ് വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്ത ചാനൽ, ഏതെങ്കിലും ചാനൽ ഒന്ന് സെലക്ട് ചെയ്യുക. യു പി ഐ വഴിയാണെങ്കിൽ അതും കൊടുക്കുക. എന്നിട്ട് നമുക്ക് കളിക്കാം. ഇത് നന്നായിട്ട് വിഡ്രോ ചെയ്ത വിഡ്രോ ഓപ്ഷനാണ്. ഇതൊക്കെ ജെന്യുവിൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം മസ്റ്റ് ആയിട്ടും കളിച്ചു നോക്കുക. നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് കളിക്കാൻ നല്ലൊരു ടൈമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഉച്ചയ്ക്ക് 2 മണി മുതൽ ഒരു 6 മണി വരെയാണ്. കുറച്ച് നല്ല ഹൈപ്പുള്ള ഇത് വരുന്നത്, കൂടുതലും അപ്സ് വരുന്ന ടൈം അതാണ് ഞാൻ കളിച്ചത് വെച്ച്. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ അതൊരു ഇതൊരു ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗാംബ്ലിങ് ഗെയിമാണ്. അപ്സ് ആൻഡ് ഡൗൺസ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം റിസ്ക് എടുത്തിട്ട് കളിക്കുക. അപ്പോൾ ഞാൻ വലിയ എമൗണ്ട് ഇടാൻ പറയുന്നില്ല, ചെറിയ എമൗണ്ടിൽ കളിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല ഇത് കിട്ടുന്നു, ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഹൈ എമൗണ്ട്സ് ഇട്ട് കളിക്കാം. അല്ലാതെ റിസ്ക് എടുത്ത് നല്ല 10-15 ഇട്ടിട്ട് നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വേറെയും കുറേ ടെക്നിക്സൊക്കെ ഉണ്ട് ഇതിൽ നല്ല ഹാക്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നോക്കി നിങ്ങൾ കളിച്ച് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഇതിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു ടിവി പ്ലേ ചെയ്യുന്ന ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇതൊരു പാസ്വേഡും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു ആപ്പ് ആ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.